ക്ലാസ് എടുക്കാൻ വിളിച്ചപ്പോൾ ചെറുതായൊന്നും പഠിച്ചു തന്നു ഞാൻ കാരണം അതിനുള്ളൊരു യോഗ്യതയൊന്നും എനിക്കായിട്ടില്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ പേരിലായിരുന്നു പക്ഷെ എന്തായാലും നമ്മൾ ഉസ്താദ് നിർബന്ധിച്ചതിന്റെ പേരിൽ അത് ഏറ്റെടുക്കുകയും ഞാൻ ഈടെയായി ആരംഭിച്ച ഒരു പഠനം അഥവാ ഖുർആൻ പാരായണവും മനുഷ്യ ശരീരവും അത് ഒരു വലിയ ടോപ്പിക്കാണ് അതിലെ ഏതാനും സ്ലൈഡ്സുകൾ ഇവിടെ കാണിക്കുകയും നിങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്യാം എന്ന് ഞാൻ ഉസ്താദിനോട് പറയുകയും ഉസ്താദ് അത് അതിൻ്റെ സമ്മതം കൂടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ഞാൻ തയ്യാറാക്കിയത് ഉഷാ അതോ നമ്മൾ ആമുഖമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഖുറാൻ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുറാൻ എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു ഗ്രന്ഥമല്ല ഇത് ഇത് അള്ളാഹുവിൻ്റെ അഥവാ നമ്മളുടെ ഇഹലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്നുള്ള ബോധ്യം വരുമ്പോൾ അതിനോടുള്ള ആദരവും അതുപോലെ അത് പഠിക്കാനും അതിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലാനുമുള്ള നമ്മുടെ ആഗ്രഹം കൂടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഖുറാൻ എന്നത് ഒരു മനുഷ്യ സൃഷ്ടിയോടും താരതമ്യം ചെയ്യാൻ ആവാത്തതാണ് അത് പാരായണം ചെയ്യൽ എന്നത് മറ്റൊരു ഗ്രന്ഥത്തെ പോലെയല്ല അത് പാരായണം ചെയ്യൽ തന്നെ ഒരു ആരാധന കർമ്മമാണ് നമുക്കറിയാം ഖുറാനിൽ നിന്ന് ഒരു അറഫ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് പത്ത് പ്രതിഫലമാണ് കിട്ടുന്നത് ലോകത്തിൽ തന്നെ മറ്റൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഖുറാൻ ഖുറാനുള്ളത് നമ്മൾ ഈ ഒരു ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മളെ മനസ്സിൽ കുറിച്ചു വയ്ക്കേണ്ട ഒരു വചനമാണ് അടുത്തത് നമ്മൾ ഒരിക്കലും നമ്മളൊരു ശാസ്ത്രം ഖുറാനും കൂട്ടിമുട്ടിക്കുമ്പോൾ എല്ലാ ഇപ്പോഴും ഖുറാനിൽ നിന്നുകൊണ്ട് മാത്രമേ ശാസ്ത്രത്തിനെ വീക്ഷിക്കാൻ പാടുള്ളൂ നേരെമറിച്ച് നമ്മൾ ശാസ്ത്രത്തിൽ നിന്ന് ഒരിക്കലും ഖുറാനെ വീക്ഷിക്കാൻ പാടില്ല കാരണം ശാസ്ത്രം എന്നത് ഒരു മിഥ്യയാണ് ശാസ്ത്രം എന്നത് ഊഹ ഊഹങ്ങളാണ് അഥവാ നിഗമനങ്ങളാണ് സദാ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അഥവാ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടുപിടുത്തമല്ല നാളത്തെ ഒരു കണ്ടുപിടുത്തം നേരെ മറിച്ച് ഖുറാൻ എന്നത് ഒരു ശാശ്വത ഗ്രന്ഥമാണ് അത് നമ്മളിലേക്ക് ഇറങ്ങിയ അന്ന് മുതൽ ഇത്രയും ആയിരത്തി നാനൂറ് കൊല്ലമായിട്ടും ഒരു മാറ്റം വരാതെയും ഇനി ഭാവിയിൽ അതിനൊരു മാറ്റം വരികയില്ല എന്ന് അള്ളാഹു ആണയിട്ട് പറയുകയും ചെയ്ത ഒരു വലിയൊരു ഗ്രന്ഥമാണ് ഖുർആൻ അപ്പോൾ ഖുറാൻ ഒരിക്കലും ശാസ്ത്രമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കാൻ പാടില്ല അത് വേറെ വേറെ ശാ വേറെ വേറെ ശാഖകളാണ് വേറെ ഡയറക്ഷനിൽ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഖുർആാനെ ഖുർആനിൽ നിന്നുകൊണ്ട് മാത്രമേ ശാസ്ത്രത്തെ വീക്ഷിക്കാൻ പാടുള്ളൂ ഒരിക്കലും ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഖുർആാനെ വീക്ഷിക്കാൻ പാടില്ല എന്ന് ആമുഖമായി പറയുകയാണ് അള്ളാഹുവിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ ലോകത്തുള്ള ആധിപത്യമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭൂമിയിലുള്ള മനുഷ്യർക്ക് മാത്രമുള്ള ഒരു ദൈവമല്ല അള്ളാഹു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ആ വീഡിയോ പ്രശ്നങ്ങളിൽ അതുകൊണ്ട് അത് പ്ലേ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ഇൻഷാല്ല പിന്നെ ഒരിക്കൽ കാണിക്കാം ഈ വീഡിയോയിൽ കാണിക്കുന്നത് മെയിനായിട്ട് നമ്മളൊരു പ്രപഞ്ചത്തെ ചുരുക്കി കാണിക്കാൻ അവർ ഒരു രണ്ട് മിനിറ്റ് വീഡിയോ ആയിരുന്നു അത് പ്ലേ ചെയ്യുന്നില്ല ബുദ്ധിമുട്ടുണ്ട് ഒരു പ്രപഞ്ചത്തെ മൊത്തമായിട്ട് കാണിക്കാൻ അതിൽ ആ ഒരു നമ്മളൊരു ഒരു ഗവേഷകൻ എന്ന രീതിയിൽ നമ്മൾ നമുക്കിപ്പോൾ സ്പേസിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും എന്ന് വിചാരിക്കാം അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് വീഡിയോ ആയിരുന്നു ഇത് അതിൽ നാം സ്പേസിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെയുള്ള നമ്മളുടെ ഈ ഗാലക്സികളുടെ കൂട്ടങ്ങളും മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ എത്രയോ ഗാലക്സികൾ നമ്മൾ പറയുന്നു നമ്മൾ ഒരെണ്ണം കണക്കാക്കി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അത് മനുഷ്യന് ഷുവർ അല്ല എത്രത്തോളം ഗാലക്സി ഉണ്ടോ എത്രത്തോളം സ്റ്റാർസ് ഉണ്ടോ എത്രത്തോളം ഗ്രഹങ്ങളുണ്ടോ പോലും മനുഷ്യനെ ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കെ ഇതിനെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു മഹാ ദൈവമാണ് നമ്മളുടെ അള്ളാഹു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ വാക്കുകളാണ് ഖുർആാൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഖുർആാൻ എവിടെ കിടക്കുന്നു നമ്മൾ അഥവാ ഈ ഇത്ര ലക്ഷാനുലക്ഷം ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമായ ഭൂമിയുടെ ഏതോ ഒരു കോണിൽ ജീവിക്കുന്ന നാം അതും നമ്മളുടെ നോളജിൻ്റെ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ആ ഒരു ഒരു ഡോട്ടായ മനുഷ്യന് അതിലെ ഖുആാൻ നിന്ന് തന്നെ വളരെ തുച്ഛമായ നോളജും അതുപോലെ തന്നെ ഭൗതികമായ തുച്ഛമായ നോളജും അള്ളാഹുവിൻ്റെ നോളേജിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ തുച്ഛമായ ഒരു നോളജ് കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു സിദ്ധാന്തമാണ് ശാസ്ത്രം ആ ശാസ്ത്രവും ഖുറാനും നമ്മൾ എങ്ങനെ സമന്വയിപ്പിക്കുന്നു നമ്മൾ നമ്മൾ ചില ചില സമയത്ത് നമ്മൾ അഹങ്കരിക്കാറുണ്ട് നമ്മൾ പലതും കണ്ടുപിടിച്ചു പലതും കീഴ്പ്പെടുത്തി എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷേ ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു അള്ളാഹുവിൻ്റെ വചനവും വചനമായ ഖുർആനും ശാസ്ത്രവും എങ്ങനെ കമ്പയർ ചെയ്യും എന്ന് പോലും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല കാരണം ആ രീതിയിലാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ കിടപ്പ് അപ്പോൾ നമ്മൾ ശാസ്ത്രത്തെ സമീപിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഖുറാനെ വീക്ഷിക്കാൻ പാടില്ല ശാസ്ത്രത്തിൻ്റെ കണ്ണുകളിൽ നിന്നുകൊണ്ട് ഖുര്ആാനെ വീക്ഷിക്കരുത് ഖുര്ആൻ എന്ന് പറഞ്ഞാൽ ദൈവിക ഗ്രന്ഥമാണ് ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മിഥ്യ ഒരു ഒരു ധാരണയാണ് അത് മാറി മറിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അത് നിര നിരന്തരം പരിണമിച്ചു കൊണ്ടിരിക്കുന്നു അത് നശ്വരമായതാണ് അത് ഏത് സമയത്തും മാറിക്കൊണ്ടിരിക്കാം അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് റിലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇനി ഞാൻ ഈ ഒരു ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വേണം നമ്മൾ എപ്പോഴും ഖുർആാനെ അല്ല അഥവാ നമ്മൾ ഖുറാനിൽ ഒരുപാട് ശാസ്ത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഖുറാനെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുകയില്ല എന്ന ആമുഖമായി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് മൂന്ന് സ്ലൈഡുകൾ എടുത്തത് ഇൻഷാല്ല ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് നമ്മൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ മനുഷ്യ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും അത് കുറേ സ്റ്റഡികൾ നടന്നിട്ടുണ്ട് അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റഡികളും ഓർഗനൈസ്ഡ് ആയോ അതോ സയൻറ്റിഫിക് ആയോ നടത്തിയതല്ല അതുകൊണ്ട് ഒരുപാട് നെറ്റിൽ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ ഒരുപാട് അൺറിലയബിൾ ഇൻഫർമേഷൻസ് കിട്ടും പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്ന സ്റ്റഡികൾ മാത്രമാണ് ഞാനിവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതും അതിൽ ചിലത് മാത്രം ഇത് നമ്മളുടെ ചിന്തയെ ഒന്ന് തൊട്ടുണർത്തുക എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ മാത്രമാണ് കുറച്ച് സ്റ്റഡികൾ അഥവാ കുറച്ച് പഠനങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കാം അതിൽ സ്ലൈഡ്സുകൾ ചിലപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും നിശാതം ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഖുർആൻ ഇത് ഈ ഫീൽഡിൽ വിശദമായി നടന്നൊരു ഒരു പഠനമാണ് അതാ ഉത്കണ്ഠ രോഗികളിൽ അത് തടയുന്നതിനും ചികിത്സയ്ക്കും വേണ്ടി ഖുറാൻ പാരായണത്തിൻ്റെ ഉപയോഗപ്പെടുത്തൽ ഇതിൽ രണ്ട് രീതിയിലുള്ള പഠനങ്ങളാണ് നടന്നിട്ടുള്ളത് ഒന്ന് ഉത്കണ്ഠയുള്ള രോഗികളിൽ ട്രീറ്റ്മെൻറിന് ട്രീറ്റ്മെൻറ്റിന് കൂടെ ഖുറാൻ പാരായണം അവരെ കൊണ്ട് ഖുറാൻ പാരായണം ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഖുറാൻ അവരെ കേൾപ്പിക്കാം അങ്ങനത്തെ ഒരു ഒരു കൂട്ടം രോഗികളും ഖുറാൻ കേൾക്കാത്ത രോഗികളെയും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഖുറാൻ കേൾക്കുന്ന രോഗികളിൽ ഉത്കണ്ഠ രോഗങ്ങൾ വളരെ കുറഞ്ഞതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചു ഇത് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിലെ ഒരു പഠനം മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇത് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നൊരു പഠനമാണ് അതുപോലെ അവർ നടത്തിയ പഠനങ്ങളിൽ തെളിയിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഖുറാൻ സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്ന ആളുകളിൽ ഉത്കണ്ഠ രോഗങ്ങൾ കുറവായിട്ടാണ് കണ്ടുവരുന്നത് ഖുൻ പാരായണം ചെയ്യാറ് അഥവാ മുസ്ലിംസും ഖുറാൻ പാരായണം ചെയ്യുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഖുറാൻ പാരായണം ചെയ്യാത്ത മറ്റ് കമ്മ്യൂണിറ്റീസും കമ്പയർ ചെയ്യുമ്പോൾ ഉൽക്കണ്ഠ രോഗങ്ങൾ വളരെ കുറവാണ് കാണപ്പെടുന്നത് അതുപോലെ അടുത്ത ഒരു പഠനമാണ് നമ്മൾ ഈ വിശുദ്ധ ഖുറാൻ നമ്മളുടെ മാനസിക രോഗ ചികിത്സയിൽ ഇത് പല രാജ്യത്തും ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇറാന് അതുപോലെ സൗദി അറേബ്യ അങ്ങനത്തെ പല രാജ്യങ്ങളിലും ഈ ഒരു അപ്രോച്ച് അവർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ മാനസിക രോഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാനസിക ആശുപത്രിയിൽ കാണുന്നു അങ്ങനത്തെ രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഖുറാനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഖുറാൻ്റെ വചനങ്ങൾ കേൾക്കുന്നത് ഖുറാൻ തന്നെ പറയുന്നത് ഖുര്ആൻ ഷിഫയാണെന്ന് അതിനെ സാധൂകരിക്കുന്ന ഒരു പഠനം കൂടിയാണ് ഇത് ആ മാനസികാരോഗ്യ മാനസിക രോഗങ്ങളുള്ള ആൾക്കാരുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ഖുറാൻ അവരെ കേൾപ്പിക്കുകയും അത് പാരായണം ചെയ്യാൻ അറിയുന്ന ആൾ ആളുകളിൽ പാരായണം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന കൂടി ഈ മാനസികാരോഗ്യമുള്ള ആളുകളിൽ മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്നാണ് ഈ പഠനങ്ങൾ തെളിയിക്കുന്നത് അടുത്തതായി മനുഷ്യന് നമുക്കറിയാം ഖുറാൻ നമ്മളുടെ ഖുറാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംസ്കരണത്തിൻ്റെ ഒരു ഒരു വഴികാട്ടി കൂടിയാണ് പക്ഷേ നമ്മൾ സയൻസ് ഖുറാനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന കുറച്ച് ഫായതകളാണ് ഈ പഠനം കൊണ്ട് നമുക്ക് ബോധ്യമാകുന്നത് അപ്പം ഈ ഒരു പഠനത്തിൽ എന്താ തെളിയിക്കുന്ന വെച്ചാൽ എഫക്ട് ഓഫ് റിസൈറ്റേഷൻ ഓഫ് ഖുറാൻ ആൺ ഹ്യൂമൻ ഇമോഷൻസ് നമ്മളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഖുറാൻ പാരായണം ചെയ്യുന്ന ഒരാളുകൾ പെട്ടെന്ന് ദേഷ്യം വരാനോ അതോ പെട്ടെന്ന് അഗ്രസീവായി പോകാനോ ഉള്ള സാധ്യത കുറവാണ് കമ്പയർ ടു മറ്റൊരു ഖുറാനായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളുകൾ ഇതാണ് ഈ പഠനങ്ങളിൽ നിന്ന് ഇതിൽ ഒരുപാട് സ്റ്റഡികൾ ഉണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ആ ഇത് ഇതിപ്പോൾ അടുത്ത വന്ന ഒരു പാകിസ്ഥാനിൽ നടന്ന ഒരു സ്റ്റഡിയാണ് ഇതിൽ അവരെന്താണെന്ന് നോക്കിയെന്ന് വെച്ചാൽ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അവർ ശ്രദ്ധിക്കുന്നത് അവർ മെയിൻലി ഇതൊരു സയന്റിഫിക് സ്റ്റഡിയാണ് അവർ നോക്കുന്നത് നമ്മുടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇലക്ട്രോഡ് വെച്ച് തലച്ചോറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ ഇ സി ജി വെച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഇലക്ട്രോഡ്സ് വഴി അവർ ശ്രദ്ധിക്കുകയും വളരെ ആശ്ചര്യപരമായ മാറ്റങ്ങൾ ശരീരത്തിൽ കുറാൻ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു എന്നാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പൊ ഇ സി ജി ഞാനിവിടെ കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നമ്മുടെ നോർമൽ ആൾക്കാർക്ക് ആ ഇ സി ജി ഫൈൻഡിങ്ങിൽ വരുന്ന മാറ്റങ്ങൾ കാണിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ആ റീഡിങ് കാണിക്കാത്തത് പക്ഷേ നമുക്കൊരു ഒരു ഒരു ഡോക്ടർ കമ്മ്യൂണിറ്റിയിൽ അത് കാണിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് അതിൻ്റെ ആ ഒരു ആ സ്പൈക്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ ആശ്ചര്യപരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മളെ ഹൃദയമിടിപ്പും പിടിപ്പും അതുപോലെ നെർവ്സും അതുപോലെ നമ്മളുടെ മസിൽസും എല്ലാം റിലാക്സ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ പഠനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കുറെ മുസ്ലിം രാജ്യങ്ങളിൽ ഉപയോഗിച്ച് വരുന്ന ഒരു ഒരു തെറാപ്പിയാണ് എന്നുവെച്ചാൽ വെച്ചാൽ നമ്മളെ ഐ സിയുൽ അഡ്മിറ്റായ പേഷ്യൻസിന് അവർക്ക് ഇൻഡിബേറ്റഡ് ആയിരിക്കും അവർ അപ്പോൾ അവർക്ക് ഖുറാൻ പാരായണം ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ അവരെ ഖുറാൻ കേൾപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഖുർആൻ അറിയുന്ന ഒരാളിൽ ഖുർആൻ കേൾപ്പിക്കുമ്പോൾ അവരുടെ ഈ ഐ സിയുൽ അഡ്മിറ്റായ രോഗികളിലെ അസുഖം പെട്ടെന്ന് ഭേദം ഖുർആൻ കേൾക്കാത്ത ആൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഭേദമാവുകയും പോസിറ്റീവായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്ന ഒരവസ്ഥ ഇതാണ് ഈ പഠനം കൊണ്ട് തെളിയിക്കുന്നത് ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സൗദിയിലെ മിക്ക ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും അവർ ഈ ഒരു തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മറ്റ് മുസ്ലിം രാജ്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല നോക്കണം അതിനെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് ഇത് ഈടെയായി നടന്നൊരു പഠനമാണ് ഇത് ലിബിയയിൽ നടന്നൊരു പഠനമാണ് ഇതിൽ അവർ ചെയ അവരെന്താണെന്ന് നോക്കി അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡയാലിസിസ് നടക്കുന്ന മുറികളിൽ ഒരു ഒരു കൂട്ടം ആളുകളിൽ ഇപ്പോൾ ഖുറാൻ അറിയുന്ന ഒരു കൂട്ടം ആളുകളിൽ ഖുറാൻ കളിപ്പിക്കുകയും ഖുറാൻ അറിയാത്ത രോഗികളെ സെപ്പറേറ്റ് ആയിട്ട് വേറെ വയ്ക്കുകയും എന്നിട്ട് അവരിലുള്ള മാറ്റങ്ങൾ നോക്കുമ്പോൾ ഈ ഖുറാൻ കേൾക്കുന്ന ഖുറാൻ കേട്ട് ഡയാലിസിസ് ചെയ്യുന്ന ആളുകളിൽ ആ ഒരു ഔട്ട്കമ്മും അതാ അഥവാ അവരുടെ ഹെൽത്തിലുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റും ഖുറാൻ കേൾക്കാതെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളിലുള്ള ആണ് അവർ കമ്പയർ ചെയ്തത് അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഖുറാൻ കേൾക്കുന്ന കേട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കാണുകയും അത് അവർ സ്റ്റഡിയായി പബ്ലിഷ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത് അടുത്തതായി കുട്ടികളിൽ ഈ ഈ ഒരു പഠനം നടന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ഇപ്പം നമുക്കറിയാലോ അഹൽക്കകളിലൊക്കെ കുട്ടികൾ ചേർന്ന് പഠിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ഖുറാൻ മനപ്പാഠമാക്കുന്നുണ്ട് അപ്പൊ അവരിൽ ആ കുട്ടികളിൽ നടത്തിയ ഒരു പ്രത്യേക പഠനമാണ് അത് ഖുറാൻ പഠിക്കുന്ന കുട്ടികളും ഖുറാൻ പഠിക്കാത്ത കുട്ടികളും അപ്പൊ അവരെന്താണ് കണ്ടതെന്ന് വെച്ചാൽ ഖുറാൻ മനപ്പാടമാക്കിയ കുട്ടികളിലെ ശാരീരിക വളർച്ചയും ഓർമ്മശക്തിയും അഥവാ ബ്രെയിനിന്റെ വളർച്ചയും ഓർമ്മശക്തിയും അതേ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെക്കാൾ വളരെ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു പഠനമാണിത് ഇത് നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ സയന്റിഫിക് ആയിട്ട് ഒരു പഠനം നടത്തിയത് ഒരു റിപ്പോർട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതൊരു സയന്റിഫിക്കായിട്ട് തന്നെ ഒരു പഠനം നടന്നിട്ടുണ്ട് അതിൽ അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ഇങ്ങനത്തെ ഈ ഖുറാൻ പഠിക്കുന്ന കുട്ടികളിലെ വളർച്ചയും ഓർമ്മശക്തിയും അതേ ഏജ് ഗ്രൂപ്പിലുള്ള ഖുറാൻ പഠിക്കാത്ത കുട്ടികളെക്കാളും കൂടുതലാകും എന്നുള്ളത് അടുത്തത് ഇത് ഇപ്പോൾ ഇന്തോനേഷ്യയിൽ നടന്നൊരു പഠനമാണ് മലേഷ്യയിൽ നടന്നൊരു പഠനമാണ് ഇതിൽ ഇതിലവർ ചെയ്യുന്നത് ഈ പ്രസവ സമയത്ത് പ്രസവേദനയുള്ള സ്ത്രീകളിൽ രണ്ട് ഗ്രൂപ്പാക്കി ഒരു ഗ്രൂപ്പിന് അവർ ഖുറാൻ കേൾപ്പിച്ചു മറ്റേ ഗ്രൂപ്പിൽ അവർ നോർമലി ഉള്ള മെഡിസിൻസ് കൊടുത്തു അപ്പോൾ ഈ ഖുറാൻ കേൾക്കുന്ന സ്ത്രീകളിലെ പ്രസവവേദനയും അതുപോലെ അവർക്കുണ്ടാകുന്ന അവർ ആ പ്രസവ പ്രസവം എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടല്ലോ അത് കുറച്ചും കൂടി ഈസി ആവുകയും വേദന കമ്പയർഡ് ടു അതർ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ വേദന വളരെ നല്ല വ്യത്യാസം കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പബ്ലിഷ് ചെയ്ത ഒരു പഠനമാണിത് അപ്പോൾ ഖുറാന് ഒരു വേദന സംഹാരിയായിട്ട് പോലും മനുഷ്യ ശരീരത്തിൽ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പഠനം തെളിയിക്കുന്നത് ഇനി ഏർ ഇതൊരു വേറൊരു വ്യത്യസ്തമായ ഒരു പഠനമാണ് ഇത് ഗർഭിണികളിൽ ഗർഭിണികളിൽ ഖുറാൻ സ്ഥിരമായിട്ട് കേൾപ്പിക്കുകയും അഥവാ അവരെ ഖുറാൻ ഓതാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകളെയും മറ്റൊരു കൂട്ടം ഈ ഖുറാൻ കേൾക്കാതെയും ഖുറാൻ അഥവാ ഖുറാനോട് യാതൊരു ബന്ധമില്ലാത്ത വേറൊരു കൂട്ടം സ്ത്രീകളും അവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ് അതിൽ ഈ ഗർഭസ്ഥ ശിശുക്കളിൽ ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അവരുടെ കോഗ്നിറ്റീവ് അവർക്ക് അഥവാ ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവ് അഥവാ ലാംഗ്വിസ്റ്റിക് ലാ ഡെവലപ്മെൻ്റൊക്കെ വളരെ അവർ ജനിക്കുമ്പോൾ അവർ ഇന്തോനേഷ്യയിൽ നടന്ന ഒരു സ്റ്റഡി അവർ ജനിച്ചു കഴിഞ്ഞാൽ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് കമ്പയർ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് അപ്പോൾ ഈ ഖുറാൻ കേട്ട സ്ത്രീകളിലെ ഗർഭസ്ഥ ശിശുക്കളിൽ ഉണ്ടാകുന്ന ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അതുപോലെ കൊമ്യൂണിറ്റി ഇംപ്രൂവ്മെൻ്റൊക്കെ മറ്റുള്ളതിനേക്കാളിൽ നിന്നും മികച്ചു നിൽക്കുന്നു എന്നാണ് ഈ ഈ പഠനം തെളിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് പഠനങ്ങൾ ഇനിയും ഉണ്ട് പക്ഷേ നമ്മളെ ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ കാരണവും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ട എന്നുള്ള രീതിയിലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ദുന്യവയായ ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ഒരിക്കലും നാം ഖുറാനും പാരായണം ചെയ്യരുത് ഖുറാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് അത് പാരായണം ചെയ്യുന്നതിനുള്ള പ്രതിഫലം നമുക്ക് അള്ളാഹു തന്നെ നിശ്ചയിച്ച് തന്നിട്ടുണ്ട് ആ ഒരു നെയ്യത്ത് വെച്ചിട്ട് മാത്രമേ നാം ഖുറാൻ പഠിക്കുന്ന പഠിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഖുറാൻ്റെ അഹലുകാർ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ മാത്രമേ നാം ഖുറാനിനെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ ഇത് നമുക്ക് അഡീഷണലായിട്ട് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സ് മാത്രമാണ് എന്ന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി നമുക്ക് ഇനി എന്തെങ്കിലും ഈ ഒരു അവസരം തന്ന ഇതിൻ്റെ ഓർഗനൈസേസിന് നന്ദി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ ഈ ടോക്ക് ടോക്കൂടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല എന്തെങ്കിലും ചോദ്യങ്ങൾ നമുക്ക് നമുക്കതിലേക്ക് അടക്കാം അത് അഡ്മിൻ തീരുമാനിക്കുന്നത് പോലെ ഇൻഷാല്ല നമുക്ക് മുന്നോട്ട് പോകാം ജസാക്കുമുള്ള ഹൈറൻ സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വരക്കാ